കണ്ടില്ല നിയമത്തിൽ ഇപ്പോ നിയമത്തിൽ വിധേയപ്പെടുമല്ലോ പാർട്ടി അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ അല്ലല്ല എം വി ഗോവിന്ദനാണ് അദ്ദേഹം പ്രതികരിക്കാതെ കൃത്യമായ പ്രതികരണം നടത്താതെയാണ് പോയത് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കില്ല എന്ന ചോദ്യം ഉന്നയിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വി വി അരുൺ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അരുണിലേക്ക് നമുക്ക് വരാം എന്തായാലും കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതൃത്വവും ആയുധമാക്കുന്നത് ഇതിൽ ദിവ്യയെ ഒളിപ്പിച്ചതിന് സി പി എം നേതൃത്വവും പ്രതിക്കൂട്ടിലാണ് എന്ന ചോദ്യമാണ് ഒപ്പം ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യം ഈ കുടുംബം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സി പി എം എന്ന് പറയുമ്പോൾ തന്നെ ഈ ദിവ്യയ്ക്ക് നിയമ സഹായം നൽകുന്നത് സി പി എമ്മിൻ്റെ പ്രമുഖ അഭിഭാഷകരാണ് പിന്നെ ഇതെങ്ങനെ പാർട്ടിയുടെ നിലപാടിൽ ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയാണ് സി പി എമ്മിനെ പ്രതിപക്ഷ നീക്കങ്ങൾ കൊണ്ട് ഒപ്പം തന്നെ ഈ കോടതി വിധിയും സി പി എമ്മിന് മുന്നിൽ രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ ഇത് വലിയ ചർച്ചയാകും പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസോ ബി ജെ പിയോ ഇവിടെ സി പി എം എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യമാണ് ഇതുവരെ സി പി എമ്മിന് ഒരു നിലപാടെടുക്കാൻ ഉണ്ടായിരുന്നു കാരണം ആ കുടുംബത്തിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ സന്ദർശനം നടത്തുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും തയ്യാറായിരുന്നു അങ്ങനെ ഒരു ക്ലാരിറ്റിയുള്ള സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്ന ചോദ്യമുണ്ട് കാരണം ദിവ്യ അറസ്റ്റ് ചെയ്യാതെ പോലീസിൽ ഒളിച്ചു കളിക്കാനാകുമോ അവിടെ പ്രതിക്കൂട്ടിലാവുന്ന സംസ്ഥാന സർക്കാരാണ് സി പി എം ആണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ദിവ്യയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഈ ഇളവുകൾ സാധ്യമാകുന്നു എങ്ങനെയാണ് ദിവ്യയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ദിവ്യയ്ക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയുന്നത് അന്വേഷണ ഏജൻസികൾ ഇവർക്ക് ബാധകമല്ലേ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ലേ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും ഹൈക്കോടതിയിലേക്ക് നിയമ പോരാട്ടം നീണ്ടാൽ അവിടെ ഉയരുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് എങ്ങനെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒരു സൂയിസൈഡ് നോട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഉണ്ടായില്ലേ കുടുംബം എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തെ കാണിച്ചില്ല തുടങ്ങിയ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്നും ഉയർന്നേക്കാം അങ്ങനെ നിയമ സാഹചര്യങ്ങൾ നിരവധിയുണ്ട് സങ്കീർണമായ നിയമ നിരവധി പോരാട്ടങ്ങളുണ്ട് ഇനി ആദ്യം സംഭവിക്കേണ്ടത് ദിവ്യ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്ന കാര്യമാണ് എന്തായാലും സി പി എം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് പ്രസക്തമായ കാര്യമാണ് കാരണം സംഘടനാപരമായ നടപടിയെടുത്ത് മാത്രമേ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയൂ ദിവ്യയെ സംരക്ഷിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല ഒപ്പം പോലീസിൻ്റെ നടപടിയും ഉണ്ടാവണം ഇന്ന് കോടതിയിൽ നിന്നും അനുകൂലമായൊരു നിലപാടാണ് സി പി എം കേന്ദ്രങ്ങളും ദിവ്യയും പൊതുവിൽ പ്രതീക്ഷിച്ചത് പക്ഷേ അതുണ്ടായില്ല ഇന്ന് ഈ ജാമ്യഹർജി പൂർണ്ണമായി നിരാകരിച്ച കോടതി സ്വാഭാവികമായും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒപ്പം തന്നെ പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നതൊക്കെ പരിഗണിച്ചിട്ടുമുണ്ടാകാം എന്തായാലും ദിവ്യയുടെ വാദങ്ങളൊന്നും അംഗീകരിക്കാതെയാണ് കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത് പൊതുപ്രവർത്തക എന്ന നിലയിൽ തൻ്റെ ഇടപെടലാണ് ഉണ്ടായത് അഴിമതി ചൂണ്ടിക്കാട്ടുക തൻ്റെ കടമയാണ് അതല്ലാതിരിക്കുന്നത് എങ്ങനെയാണ് ആ കടമ മാത്രമാണ് താൻ നിർവഹിച്ചത് താൻ ഈ പരിപാടിയിൽ എത്തിയത് ക്ഷണപ്രകാരമാണ് അതിക്രമിച്ച് കയറിയെത്തിയതല്ല ഒപ്പം ഈ പരിപാടിക്ക് ശേഷം താൻ ആ പരിപാടിയിൽ പ്രസംഗിച്ചതിന് ശേഷം എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് നവീൻ ബാബുവിൻ്റെ മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് തൻ്റെ പ്രസംഗമോ തൻ്റെ പ്രസ്താവനകളോ മരണത്തിന് കാരണമായിട്ടില്ല ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല ഇതൊക്കെയായിരുന്നു ദിവ്യയുടെ വാദം പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല മുൻകൂർ ജാമ്യഹർജിയിൽ എന്നതാണ് അങ്ങനെയെങ്കിൽ ദിവ്യയ്ക്ക് മുന്നിൽ ഇനി ഉണ്ടാവുന്നത് നിയമ നടപടികളാണ് നിയമനീക്കങ്ങളാണ് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റുണ്ടാകും ആ അറസ്റ്റിനൊടുവിൽ റിമാൻഡ് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെയെങ്കിൽ പിന്നീട് ജാമ്യം ലഭ്യം വീണ്ടും കോടതിയിൽ എത്തേണ്ടി വരും അങ്ങനെ നടപടിക്രമങ്ങൾ നിരവധി ഉണ്ടാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഒരു വലിയ സ്ഥാനത്തു നിന്നും ഇത്ര വലിയ ഒരു നിയമപ്രശ്നത്തിലേക്ക് മാറേണ്ട അവസ്ഥ ദിവ്യയ്ക്ക് മുന്നിൽ ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം ദിവ്യയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സി പി എം ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അങ്ങനെയൊരു വ്യക്തിക്ക് നിയമ നടപടികൾ നേരിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടി മുന്നിലുണ്ട് യെസ് നമുക്ക് സി പി എം എന്താണ് ഈ വിഷയത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം